ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വിഷുവൊക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ അരിയൊക്കെ കുതിർത്ത് വെച്ച് അരച്ചുണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും. അപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഉണ്ണിയപ്പം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പഴം ചേർക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അരി അരച്ചാലും അരിപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് മാവ് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടും കുറേ ടൈം കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിതിന് അധികം സമയമൊന്നും എടുക്കുന്നൊന്നുമില്ല. നമ്മൾ മാവ് കലക്കിയ ഉടനെ തന്നെ ഇതുണ്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ പഴവും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല, സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇത്. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്ന അതിൻ്റെ നേരെ പകുതി അളവ് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് 1/2 കപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ 4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര, അപ്പോൾ നമുക്കറിയാം കല്ലുമണ്ണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉരുക്കിയ ശർക്കര നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ ശർക്കര പാനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് കുറേശ്ശെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടും നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ ഈ പത്തിരീൻ്റെ പൊടി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ പുട്ടിനൊക്കെ എടുക്കുന്ന കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടിയില്ലേ, അതായിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഏത് പൊടിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലോണം നന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാവ് കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്രയധികം കട്ടി വേണ്ട, കുറച്ചുകൂടി ലൂസാക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിതൊന്ന് ലൂസാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിക്കും തോറും നമ്മൾ മാവ് നല്ലോണം കട്ടിയായിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല ലൂസിലുള്ള മാവ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അധികം ലൂസല്ലാത്ത, എന്നാൽ അധികം കട്ടിയല്ലാത്തൊരു മാവാണ് നമുക്കിത് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കട്ടിയല്ല, അധികം ലൂസുമല്ല, ഈ ഒരു തരത്തിൽ മാവ് തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് എള്ളാണ്. അപ്പോൾ കറുത്ത എള്ള് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. വെളുത്തെള്ളിനേക്കാളും നമ്മൾ അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാകുന്നത് കറുത്ത എള്ളിന് തന്നെയാണ്. അപ്പോൾ അത് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത്ര അളവിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരാണ്, അതായത് നമ്മൾ സോഡാ പൊടി എന്ന് പറയുന്നത്. അത് നമുക്കൊരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അത് 1-2 ഉള്ളിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അധികമായി പോകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ മാവ് കൂട്ടി വെച്ചതിന് ശേഷം അധികം സമയമൊന്നും വെക്കുന്നില്ല. ഈ ഒരു സമയം തന്നെ നമ്മളിത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് അടുപ്പത്ത് അത് ചുടാനുള്ള കാര വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചുടാവുന്നൊരു സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ ഉണ്ണിയപ്പമൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തീയൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഒരു ലോ ഫ്ലെയിമിനും ഒരു മീഡിയം ഫ്ലെയിമിനും ഇടയിലാണ് വെക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ കാരയാണ്. അപ്പോൾ അതും നല്ലൊരു ചൂടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ വേഗം ആകുകയും ചെയ്യും, ഉൾഭാഗം നമുക്ക് വേവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അപ്പോൾ കാരയുടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവൊന്ന് കോരിയൊഴിച്ച് കൊടുക്കണം. നിങ്ങളടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും നമുക്ക് ഇതിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കാരണം കുറച്ച് നമ്മൾ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചധികം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെ കല്ലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവങ്ങ് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അധികം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കരുത്, 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് നമുക്ക് പൊന്തി വരും നന്നായിട്ട്. അപ്പോൾ ഒന്ന് തിരിച്ചെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് 1/2 ഭാഗം, 1/4 ഭാഗത്തോളം മാത്രം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി.
ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ മേൽഭാഗത്തു നിന്ന് കൂട്ട് പുറത്തേക്ക് വരുന്ന കാണാം. ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തൊക്കെ പറയുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ അച്ചിയും കുട്ടിയും വീഴാന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ രണ്ട് നെയ്യപ്പം പോലെ ഉണ്ടാകും ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ആ ഒരു മാവൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ ഇതുപോലെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഓരോ സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ആ ഒരു ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ വെക്കണം. ഇത് വാങ്ങുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം കുറക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ഫ്ലെയിമിൽ തന്നെ നിങ്ങളിത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ ഉൾഭാഗം നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽനിന്ന് കോരിമാറ്റാം. ഇതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല കളറിലുള്ള ശർക്കര എടുക്കുക. അപ്പോൾ വൈറ്റ് കളറിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലൊരു കളറുള്ള ശർക്കര, ഒരു ബ്ലാക്ക് കളറുള്ള ശർക്കരയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാനിവിടെ കുറച്ചിട്ടൊന്നുമില്ല, ആദ്യത്തെ ആ ഒരു ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിലും മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് വേഗം തിരിച്ചിട്ട് കൊടുക്കണം. അതിൽ മാവൊക്കെ പുറത്തിറങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരു അപ്രൂപ്രൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി കുതിർക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം കൂടി നമുക്ക് അങ്ങ് നഷ്ടമാകുകയും ചെയ്യും. കാരണം നമ്മൾ രാവിലെയൊക്കെ അരി കുതിർത്തിട്ട് ഒരു 3-4 മണിക്കൂറങ്ങ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുപോലെ അരി കുതിർത്തിട്ട് അരി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ കടയിൽ നോക്കി വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് അരിപ്പൊടി പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി കുതിർത്ത് വെച്ച് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ അരി കുതിർത്തിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു റെസിപ്പി ഇട്ടിരുന്നു, കഴിഞ്ഞ വിഷുവിന് ഇട്ട റെസിപ്പിയാണത്. അതിൽ ഞാൻ ഉണ്ടാക്കുന്നത് അരി കുതിർത്തിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ അരച്ചതിലേക്ക് നമ്മളെ ശർക്കര പാനിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും കുറേ ടൈമൊന്നും നമ്മൾ വെക്കുന്നില്ല. നമ്മളെ ഭാഗത്തോട്ടൊക്കെ അങ്ങനെ അധികം ടൈമൊന്നും വെക്കാറില്ല. ഉണ്ടാക്കിയ പാടന്നെയാണ് നമ്മൾ മാവ് ഉണ്ടാക്കിയ പാടൻ നമ്മൾ അപ്പം ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബാച്ചിൽ എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ എണ്ണ ഇത്രയും ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം കേട്ടോ നല്ല കറക്റ്റായിട്ട് നായിട്ടുണ്ട്, നല്ല സോഫ്റ്റും നല്ല ആരോഗ്യം വേണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഈ വിഷുവിന് എന്തായാലും ഉണ്ടാക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക, കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേണം കുട്ടികളൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറയുന്ന ഒരു സമയത്ത് നമുക്ക് അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.